കക്കാടംപൊയിൽ റിസോർട്ടിലെ അനധികൃത തടയണകൾ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ റിസോർട്ടിൽ പരിശോധന നടത്തി പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ പരിശോധന നടത്തിയത് കക്കാടംപൊയിലെ റിസോർട്ടിൽ അനധികൃതമായി നിർമ്മിച്ച തടയണകൾ പൊളിച്ചു നീക്കണമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയിലാണ് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയത് കേരള നദീസംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി വി രാജൻ കമ്മീഷനു മുമ്പാകെ ഹാജരായി തെളിവുകൾ സമർപ്പിച്ചു പി വി ആർ നാച്ചുറൽ റിസോർട്ടിൽ സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് നിർമ്മിച്ച നാല് തടയണകളും പൊളിച്ചു നീക്കാനുള്ള കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഉത്തരവ് മറികടക്കാൻ സ്ഥലം വിൽപ്പന നടത്തി തന്ത്രമെനയുകയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സ്ഥലം വാങ്ങിയ മലപ്പുറം ജില്ലയിലെ കോൺട്രാക്ടർ തടയണ പൊളിച്ചാൽ തന്റെ വസ്തുവിലേക്കുള്ള വഴി നഷ്ടമാവുമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച് തടയണ പൊളിക്കലിന് താൽക്കാലിക സ്റ്റേയും നേടിയിട്ടുണ്ട് തടയണയ്ക്ക് മുകളിലൂടെ നിർമ്മിച്ച റോഡും വഴിയുമടക്കം പരിശോധിക്കുന്നതിന് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനാണ് സ്ഥലപരിശോധനയ്ക്ക് എത്തിയത് രേഖകൾ സമർപ്പിക്കാനെത്തിയ മറ്റ് പരിസ്ഥിതി പ്രവർത്തകരായ കക്കാടംപൊയിൽ സ്വദേശി ജിജു കള്ളിപ്പാറ സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ശബരിമുണ്ടയ്ക്കൽ കെ ടി വീരജ് തുടങ്ങിയവരെ ഗേറ്റിന് മുമ്പിൽ ചിലർ തടഞ്ഞതായും ആരോപണമുണ്ട് തടയണയ്ക്ക് അനുകൂല നിലപാടുള്ള ചിലരെ റിസോർട്ടിലേക്ക് കടത്തിവിടുകയും ചെയ്തതായും പറയുന്നു മുമ്പ് കക്കാടംപൊയിലിലെ തടയണ അടക്കമുള്ള പി വി അൻവർ എം എൽ എയുടെ അനധികൃത നിർമ്മാണങ്ങൾ സന്ദർശിക്കാനെത്തിയ ഡോക്ടർ എം എൻ കാരശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകർക്ക് നേരെ കക്കാടംപൊയിലിൽ കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു അനധികൃത തടയണകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് ടി വി രാജനായിരുന്നു പരാതിയിൽ രണ്ട് മാസത്തിനകം കലക്ടർ തീരുമാനമെടുക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് അനുമതിയില്ലാതെയാണ് തടയണ കെട്ടിയതെന്ന കൂടറിഞ്ഞ് വില്ലേജ് ഓഫീസറുടെയും കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും റിപ്പോർട്ട് പരിഗണിച്ചു വേണം കലക്ടർ നടപടിയെടുക്കേണ്ടതെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി ഉത്തരവ് വന്ന് അഞ്ച് മാസം പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കലക്ടർക്കെതിരെ കോടതി അലക്ഷ്യത്തിന് ആവശ്യപ്പെട്ട് രാജൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഇതോടെ തടയണകൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം കൂടഞ്ഞ ഗ്രാമപഞ്ചായത്ത് സ്വന്തം ചെലവിൽ പൊളിച്ചുനീക്കി ഇതിന് ചെലവായ തുക തടയണ കെട്ടിയവരിൽ നിന്നും ഈടാക്കണമെന്നും കോഴിക്കോട് കലക്ടർ ഡോക്ടർ നരസിംഹുകാരി ടി ആൽ റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു സമയപരിധി കഴിഞ്ഞിട്ടും തടയണ പൊളിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കേരള നദീസംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ടി വി രാജൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു തടയണ പൊളിക്കാനുള്ള കോഴിക്കോട് കലക്ടറുടെ ഉത്തരവിറങ്ങി രണ്ട് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ഒൻപതിനാണ് പി വി അൻവർ എം എൽ എ തടയണ ഉൾപ്പെടുന്ന മുപ്പത്തിയാറ് സെൻറ്റിലധികം സ്ഥലം വിൽപ്പന നടത്തിയത് ഇതിനുശേഷമാണ് സ്ഥലം വാങ്ങിയ കോൺട്രാക്ടർ തടയണ പൊളിച്ചാൽ തൻ്റെ സ്ഥലത്തേക്ക് വഴിയുണ്ടാവില്ലെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ട് കേസും ഒന്നിച്ചാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് സി ടി വി പ്രാദേശിക വാർത്ത കൂടരഞ്ഞ്